നമസ്കാരം സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള കലിപ്പ് വീണ്ടും ചർച്ചകളിൽ ഇടം നേടുകയാണ് ഈ ഏറ്റുമുട്ടൽ മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണെന്ന് പറയാം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടുന്നില്ല എന്ന പരാതിയാണ് സർക്കാരിൻ്റെ പറയാനുള്ളത് ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം നിയമസഭ വിശദമായ ചർച്ചകൾ നടത്തി പാസാക്കിയ എട്ട് ബില്ലുകളിൽ ഗവർണർ തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ സുപ്രീം സുപ്രീംകോടതിയുടെ പരിഭവം അറിയിക്കാൻ പോകുന്നത് സമാനമായ വിഷയത്തിൽ തെലങ്കാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഗവർണറിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായിരുന്നു സർവകലാശാല ബില്ലിൽ ഒപ്പുവയ്ക്കാതെ വൈകിപ്പിക്കുമെന്ന ബംഗാൾ ഗവർണറുടെ നടപടിയിൽ അടുത്തിടെ കോടതി അതൃപ്തിയും അറിയിച്ചിരുന്നു ഗവർണർ ബില്ലിൽ ഒപ്പിടുന്നതിന്റെ സമയക്രമം ഭരണഘടനയിൽ പറയുന്നില്ലെങ്കിലും അനിശ്ചിത കാലത്തേക്ക് തീരുമാനം നീട്ടിക്കൊണ്ട് പോകണമെന്നല്ല അതിനർത്ഥമെന്നും അടുത്തിടെ കോടതി വാക്കാൽ നിരീക്ഷിച്ചിരുന്നു ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പത്ത് ബില്ലുകളിലാണ് തെലങ്കാന ഗവർണർ ഒപ്പിടാതിരുന്നത് എന്നാൽ കേസ് രണ്ടാമത് പരിഗണനയ്ക്ക് എത്തിയപ്പോഴേക്കും മൂന്ന് ബില്ലുകൾക്ക് ഗവർണർ അനുമതി നൽകുകയും മൂന്നെണ്ണം രാഷ്ട്രപതിക്ക് അയക്കുകയും ബാക്കിയുള്ളവയിൽ വിശദീകരണം ചോദിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ മടക്കുകയും ചെയ്തിരുന്നു അതേസമയം ഗവർണർ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന നയമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിക്കുന്നത് സുപ്രീം കോടതിയിൽ പോകുന്നതോടെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആശയക്കുഴപ്പം മാറുമെന്നാണ് ഗവർണർ പറയുന്നത് ലോകായുക്തയുടെ അധികാരം വെട്ടിച്ചുരുക്കുന്ന ബില്ല് അതുപോലെ തന്നെ സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ല് തുടങ്ങി എട്ട് ബില്ലുകളിലാണ് തീരുമാനമെടുക്കാത്തത് ബില്ലുകൾ തടഞ്ഞു തടങ്ങിവെക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടോ എന്ന വിഷയത്തിൽ മുതിർന്ന അഭിഭാഷകൻ ഫാലി എസ് നരിമാനോട് സർക്കാർ നിയമോപദേശം തേടിയിരുന്നു മുൻ അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിനെ സുപ്രീം കോടതിയിൽ ഹാജരാക്കാനാണ് സർക്കാർ നീങ്ങുന്നത് അതിനിടെ നിയമസഭ പാസാക്കിയ ചില ബില്ലുകൾ ഒപ്പിടാത്തതിൽ സുപ്രീം കോടതിയിൽ നിന്ന് തനിക്കെതിരെ വിധി സമ്പാദിച്ചു വരാൻ സർക്കാരിനെ വെല്ലുവിളിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയിരുന്നു ഭരണപരമായ കാര്യങ്ങൾ രാജ്ഭവനിലെത്തി എത്തി വിശദീകരിക്കാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയുടെ നടപടിയെയും വിമർശിക്കുകയുണ്ടായി സർക്കാർ നിയമപരമായ നടപടി സ്വീകരിച്ചാൽ സുപ്രീം സുപ്രീംകോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും ഗവർണർ തൻ്റെ വശം പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാജ്ഭവനിൽ എത്തുന്ന മന്ത്രിമാർ തൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുന്നില്ല എന്നും താൻ റബ്ബർ സ്റ്റാമ്പ് അല്ലേ എന്നും ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്നുമാണ് ഗവർണർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ സീസണിലെ സർക്കാർ ഗവർണർ പോര് ഏതറ്റം വരെ പോകുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്